എട്ടിലാണോ ഒമ്പതിലാണോ മറ്റേ ബാംഗ്ലൂർ ഗേൾഫ്രണ്ടിനെ കാണാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ വെച്ച് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. പക്ഷെ അതൊക്കെ ഒരുപാട് പേര് ചെയ്തതാണ്. പിന്നീട് ഞാൻ ആ ഇതെല്ലാം ഡ്രോപ്പ് ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി. ഒറ്റ പേര് ബോബി ചെമ്മണ്ണൂർ. നൈസായിട്ടൊന്ന് വിളിപ്പിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ കാര്യമായിട്ടുള്ള ആക്സിഡൻറ്റ് ഉണ്ടായിട്ടില്ല. ഒന്നാമത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ആറാം ക്ലാസ്സിൽ ഒരു ദിവസം ഫാദർ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ താക്കോല് കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് നേരെ NH കയറി അങ്ങ് ഒരു ഒറ്റ ഓടിക്കില്ല. ആറാം ക്ലാസ്സിൽ ഒരു ദിവസം ഫാദർ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ താക്കോല് കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് നേരെ NH കയറി അങ്ങ് ഒരു ഒറ്റ ഓടിക്കില്ല. അപ്പോഴാണ് എനിക്ക് ഡ്രൈവിംഗ് എനിക്കറിയുന്ന ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. സ്ട്രേഞ്ച് മാൻ. അതുപോലെ എനിക്ക് ആശേരിപ്പണി മറ്റേ മെയ്സന്റെ വർക്ക് ഇല്ലേ, അതൊക്കെ കുറേശ്ശെ അറിയാം. സാർ കൂടുതലും സ്വന്തമായിട്ട് ഓടിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തി? അതെ, ഞാനിപ്പോഴും ഡ്രൈവർ ഉണ്ടെങ്കിലും സൈഡിൽ ഇരുത്തുള്ളൂ, അധികം ഞാനും ഓടിക്കും. ഡ്രൈവർ ആണെന്നുള്ളത് മോഹത്ത് എല്ലാവർക്കും അറിയാം. പക്ഷെ റിവേഴ്സ് എടുത്തിട്ട് അതിനും കഴുകാനും മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. വല്ലപ്പോഴും ഓടിക്കാൻ തന്നാൽ കൊള്ളാമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫിയറ്റാണ്, ബക്ക സീറ്റ് ഒക്കെ ഉള്ള ഫ്ലോർ ഷിഫ്റ്റിംഗ് ഗിയർ ഒക്കെ ആയിട്ട് അന്നത്തെ വലിയ വണ്ടിയാണ് ഫിയറ്റ് എന്ന് പറയുന്നത്. അതെടുത്തുകൊണ്ട് എട്ടിലാണോ ഒമ്പതിലാണോ മറ്റേ ബാംഗ്ലൂർ ഗേൾഫ്രണ്ടിനെ കാണാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോയിട്ടുണ്ട്. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? എട്ടിലാണോ ഒമ്പതിലാണോ മറ്റേ കേസ് കൊടുക്കണം പിള്ളച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ, അങ്ങനത്തെ ത്രില്ലുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കോളേജ് ആണ്, കോളേജ് കഴിഞ്ഞിട്ടായിരിക്കണം. ബോംബെ ഓടിച്ചു പോയിട്ടുണ്ട് ഹമ്മറായിട്ടും പിന്നെ പല വണ്ടികളൊക്കെ ആയിട്ട് ഓടിച്ചു പോയിട്ട്. അതെ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ, ഇയാൾ ആള് വളരെ ഡീസന്റാ. തകരാറ് കാറിന്റെ ഒന്നല്ല, കാർ നല്ല ബെസ്റ്റ് കാറാ. ഞങ്ങൾ പോട്ടെ, പോട്ടെന്നാ.